കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം കുട്ടികൾക്ക് വിതരണം ചെയ്തതിൽ കഴിഞ്ഞ ദിവസം മുൻ സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ ടി വി അനുപമയിൽ നിന്നും കസ്റ്റംസ് മൊഴിയെടുത്തു. അനാഥാലയങ്ങളിലും സ്പെഷ്യൽ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈന്തപ്പഴം വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് അനുപമയുടെ വിശദീകരണം. ഈന്തപ്പഴ വിതരണത്തിന്റെ ഉദ്ഘാടന ദിവസം രാവിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് വാക്കാലുള്ള നിർദ്ദേശം നൽകിയത്. കോൺസുലേറ്റുമായി കരാറോ ധാരണയോ ഉണ്ടായിരുന്നുമില്ല. ജില്ലകളിൽ ഇത് വിതരണം ചെയ്തതിൻ്റെ രേഖകളും കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട്. ഈന്തപ്പഴം ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ മാസം 30 മുൻപ് അറിയിക്കണമെന്ന് വകുപ്പുകൾക്ക് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിവരങ്ങൾ ലഭിച്ചതിനു പിന്നാലെയാണ് ടി വി അനുപമയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നികുതി ഒഴിവാക്കി നയതന്ത്ര ചാനലിലൂടെ ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം കോൺസുലേറ്റ് ആവശ്യത്തിനല്ലാതെ പുറത്ത് വിതരണം ചെയ്തതിൽ കസ്റ്റംസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. 2017 UAE വാർഷിക ദിനത്തോടനുബന്ധിച്ച് 17,000 കിലോ ഈന്തപ്പഴമാണ് കേരളത്തിലെത്തിയത്. അതിൽ 250 ഗ്രാം വെച്ച് 40,000 കുട്ടികൾക്ക് നൽകുന്നതിനാണ് എന്നാണ് കോൺസുലേറ്റ് വ്യക്തമാക്കിയിരുന്നത്. 2017 മെയ്യിൽ കോൺസുൽ ജനറലും സ്വപ്നയും പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ ചേംബറിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പൂജപ്പുര ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികൾക്ക് ഈന്തപ്പഴം നൽകിയായിരുന്നു ഉദ്ഘാടനം. UAE ഭരണാധികാരിയുടെ സമ്മാനമാണ് എന്നാണ് സ്വപ്നയും സംഘവും മാധ്യമങ്ങളിൽ അന്ന് അത് വാർത്തയാക്കിയത്. 9,000 കിലോ ഈന്തപ്പഴം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തതായാണ് രേഖകൾ. ശേഷിച്ച 8,000 കിലോഗ്രാം ആർക്കൊക്കെ നൽകിയെന്ന് വ്യക്തമല്ല. സംസ്ഥാനത്തെ VIP കൾ, കോൺസുലേറ്റിലെത്തിയ വിശിഷ്ട അതിഥികൾ എന്നിവർക്ക് മുന്തിയ ഇനം ഈന്തപ്പഴം എത്തിക്കുകയും ചെയ്തിരുന്നു. കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നറിലെത്തിയ ഈന്തപ്പഴം വാങ്ങാൻ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും നേരിട്ടെത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഉന്നതർക്കും തലസ്ഥാനത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈന്തപ്പഴം വിതരണം ചെയ്തിട്ടുണ്ട്. ഈന്തപ്പഴം ഇറക്കുമതിയുടെ മറവിലും സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 30 കിലോഗ്രാം സ്വർണം പിടിച്ച ബാഗിലും ഈന്തപ്പഴമുണ്ടായിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലേക്ക് UAE ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാതെ മാറ്റി നിർത്താൻ കേന്ദ്രം നീക്കം നടത്തുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. മറ്റുദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ടുതന്നെ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ ഏജൻസികളുടെ ആവശ്യത്തോട് ഇതുവരെ കേന്ദ്രം അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുമില്ല. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസിലെ 3-ാം പ്രതി ഫൈസൽ ഫരീദ്, 10-ാം പ്രതി റബിൻസ് ഹമീദ് എന്നിവർ UAE അറസ്റ്റിലായി എന്ന് NIA അറിയിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്ക് എതിരെ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് NIA ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാക്കപ്പെട്ട 6 പേർ വിദേശത്തായതിനാൽ ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് പ്രതികളായ ഫൈസൽ ഫരീദ്, റാബിൻസ് ഹമീദ്, സിദ്ദിഖ് അക്ബർ, അഹമ്മദ് കുട്ടി, രാജു, മുഹമ്മദ് ഷമീർ എന്നിവർക്കെതിരെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കള്ളക്കടത്തിന്റെ മുഖ്യ ആസൂത്രകാർ മുഹമ്മദ് ഷാഫിയും റമീസുമാണെന്ന് NIA പറയുന്നു. ഗൂഢാലോചന നടന്നത് വിദേശത്തു വച്ചാണ് എന്നും എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.